കേരളീയിൽ പൊളിഞ്ഞത് LDFന്റെ കപട വികസനവാദം. 53 കൊല്ലം ഉമ്മൻചാണ്ടി ജനപ്രതിനിധിയായി നിന്ന മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ മരണശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വികസന വിവാദത്തിന് തിരികൊളുത്തിയത് LDF ആയിരുന്നു. സംസ്ഥാനത്ത് ഇതുവരെ കാണാത്ത വികസനമാണ് പിണറായി സർക്കാർ നടപ്പിലാക്കുന്നത് എന്ന് സ്ഥാപിക്കുകയായിരുന്നു CPMന്റെയും LDFന്റെയും അജണ്ട. പക്ഷേ ജനങ്ങൾ കണ്ണുപൊട്ടന്മാരല്ലെന്നും കിറ്റ് വാങ്ങി വോട്ട് ചെയ്തതുപോലുള്ള അബദ്ധം ഇനി പ്രതീക്ഷിക്കേണ്ടെന്നുമുള്ള മുന്നറിയിപ്പാണ് തിരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ ജനങ്ങൾ ഇടത് സർക്കാരിന് നൽകുന്നത്. തിരഞ്ഞെടുപ്പിന് കേളികുട്ടുയർന്നപ്പോൾ മണ്ഡലത്തിൽ തമ്പടിച്ച വാർത്താ ചാനലുകളുടെ ലൈവ് അന്തിച്ചർച്ചകളിലായിരുന്നു വികസന വിഷയം അണികളെക്കൊണ്ട് CPM ആദ്യം അവതരിപ്പിച്ചത്. വൈറലായ ഏറ്റുമാനൂരിലെ രണ്ടുതടി പാലവുമൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചകൾക്ക് തീപിടിപ്പിച്ചു. ഒടുവിൽ മന്ത്രി കൂടിയായ സ്വന്തം MLA മണ്ഡലത്തിലെ പാലമാണിതെന്ന സത്യം പുറത്തായതോടെ താൽക്കാലിക കവുങ്ങ് പാലമാണെന്ന് പറഞ്ഞ് മന്ത്രിക്ക് തന്നെ വിശദീകരണം നൽകേണ്ടി വന്നു. MV ഗോവിന്ദനും മുഖ്യമന്ത്രി പിണറായി വിജയനും തോമസ് ഐസക്കുമൊക്കെ പുതുപ്പള്ളിയിലെത്തിയത് അവിടെയും വികസനം വേണ്ടെന്ന് ചോദിച്ചാണ്. പക്ഷേ വികസനമല്ല, തൽക്കാലം അഴിമതിയും ധൂർത്തുമില്ലാത്ത ഒരു ഭരണമാണ് തങ്ങൾക്ക് വേണ്ടതെന്നാണ് വിധിയെഴുത്തിൽ പുതുപ്പള്ളിക്കാർ പറയുന്നത്. മാസപ്പടി വിവാദം ഉൾപ്പെടെ സർക്കാരിന്റെ നാറിയ കഥകൾ തിരഞ്ഞെടുപ്പിൽ ചർച്ചയാകാതിരിക്കാൻ കരുതിക്കൂട്ടിയുള്ള CPMന്റെ തന്ത്രമായിരുന്നു വികസനം വിവാദമാക്കുകയെന്നത്. കേരളത്തെ രക്ഷിക്കാൻ പിണറായി സർക്കാരിനെ സാധിക്കുള്ളൂ എന്ന് പോലും പല വേദികളിലും പാർട്ടി നേതാക്കൾ തട്ടിവിട്ടു. പക്ഷേ വികസനത്തിന്റെ തേൻ പുരട്ടി സകല പദ്ധതികളിലും CPM കാട്ടിക്കൂട്ടുന്ന തട്ടിപ്പുകൾ ജനങ്ങൾ തിരിച്ചറിയുന്നു എന്നാണ് പുതുപ്പള്ളിയിലെ ഫലം നൽകുന്ന പാഠം.